ഹായ് കൂട്ടുകാരെ, ആർട്സുണ്ട് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫോട്ടോ ഫ്രെയിം ബോട്ടിലാർട്ടായിട്ടാണ്. അപ്പോൾ നമ്മൾ ഫോട്ടോ ഫ്രെയിം ബോട്ടിലാർട്ടിൻ്റെ രണ്ട് മോഡൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു ബോട്ടിലാർട്ട് ചെയ്ത് നോക്കാം. അതിനായി ഒരു ബോട്ടിൽ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്, കുറച്ച് ടിഷ്യൂ പേപ്പറും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടിഷ്യൂ പേപ്പർ ബോട്ടിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതിനായി ഫെവിക്കോളും വെള്ളവും 2:1 റേഷ്യോയിലെടുത്ത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് ബോട്ടിലിൽ അപ്ലൈ ചെയ്ത് അതിൻ്റെ മുകളിലായിട്ട് ടിഷ്യൂ പേപ്പർ വെച്ചു കൊടുക്കാം. ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിലും ഗം അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. എപ്പോഴും ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചെടുക്കാൻ കുറച്ച് സോഫ്റ്റ് ആയ ബ്രഷ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ഇല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ കീറി പോകാൻ സാധ്യതയുണ്ട്. ഇതുപോലെ ബോട്ടിലിൻ്റെ ടോപ്പ് ഭാഗം ഒഴികെ ബാക്കി ഭാഗം കംപ്ലീറ്റ് ആയിട്ട് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് ഒന്ന് ഉണക്കി എടുത്തിട്ടുണ്ട്. അടുത്തതായി ബോട്ടിലിൻ്റെ ടോപ്പ് ഭാഗം സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനായി 4 ടിഷ്യൂ പേപ്പർ വെള്ളം ചേർത്ത് നന്നായി ചുരുട്ടിയെടുത്തതാണിത്. കണ്ടില്ലേ, ഇതുപോലെ നല്ല രീതിയിൽ ചുരുട്ടി നല്ല ബോള് പോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ബോട്ടിലിൻ്റെ ടോപ്പ് ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒട്ടിച്ചെടുക്കാം. ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് ഉണങ്ങി സെറ്റ് ആവട്ടെ. അപ്പോൾ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് നന്നായി ഉണങ്ങി സെറ്റ് ആയിട്ടുണ്ട്. അടുത്തതായി ഇതിൻ്റെ മുകളിലേക്ക് ക്ലേ ഡിസൈൻ ചെയ്യാം. ഹോം മെയ്ഡ് എഡ്രേ ക്ലേ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ക്ലേ മേക്കിംഗ് വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ക്ലേ ഇതുപോലെ നന്നായിട്ട് പരത്തിയെടുക്കാം. പരത്തിയെടുക്കുന്ന സമയത്ത് ഒട്ടിപ്പോകാതിരിക്കാൻ കുറച്ച് പൗഡർ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ പരത്തിയെടുത്തതിന് ശേഷം ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച ഭാഗത്ത് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് പരത്തിയ ക്ലേ ഒന്ന് ഒട്ടിച്ചെടുക്കാം. നന്നായി പ്രസ് ചെയ്ത് റൗണ്ട് ഷേപ്പ് ആക്കി എടുത്തതിന് ശേഷം ബാക്കി ഭാഗം കട്ട് ചെയ്ത് മാറ്റി താഴെ ഭാഗവും ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ കേട്ടോ. അടുത്തതായി ഇതിൻ്റെ മുകളിൽ ഡിസൈൻ ചെയ്യാം. ഇതുപോലെ ഫെവിക്കോൾ അപ്ലൈ ചെയ്തതിന് ശേഷം ക്ലേ ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് ഒട്ടിച്ചെടുക്കാം. ക്ലേ ബോൾസ് ഏകദേശം ഒരേ അളവിൽ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. നേരത്തെ ഒട്ടിച്ചെടുത്ത ക്ലേ ഉണങ്ങുന്നതിന് മുന്നേ തന്നെ ഈ ഒരു സ്റ്റെപ്പ് ചെയ്താൽ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് ഒട്ടിക്കിട്ടു കേട്ടോ. അപ്പോൾ ഒരു ലൈന് കംപ്ലീറ്റ് ആയിട്ട് ക്ലേ ബോൾസ് ഒട്ടിച്ചതിന് ശേഷം ഫില്ലർ ഇല്ലാത്ത പാൻ എടുത്തിട്ട് നിപ്പോഷൻ വരുന്ന ഭാഗം സെപ്പറേറ്റ് ആക്കി എടുത്ത് വലിയ റൗണ്ട് വരുന്ന ഭാഗം ഉപയോഗിച്ച് ക്ലേയുടെ നടുഭാഗത്തായിട്ട് ആദ്യം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ശേഷം അടുത്ത ഭാഗം ഉപയോഗിച്ച് ഇതിൻ്റെ നടുഭാഗത്തും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ലൊരു ഡിസൈൻ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഇപ്പോൾ ഒട്ടിച്ചെടുത്ത ക്ലേ ബോൾസ് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കാം. ഫസ്റ്റ് ലൈൻ ഒട്ടിച്ച ഭാഗം ഡിസൈൻ ചെയ്തെടുത്ത പോലെ ആ ഒരു റൗണ്ട് ഷേപ്പ് കംപ്ലീറ്റ് ആയിട്ട് സെയിം ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ക്ലേ ഡിസൈൻ ചെയ്ത് സെറ്റ് ആയിട്ടുണ്ട്. ടോപ്പ് ഭാഗം എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ടല്ലേ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോട്ടോ ഫ്രെയിം ബോട്ടിലാർട്ടിൻ്റെ രണ്ട് മോഡൽ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ മൂന്ന് വീഡിയോയിലും 3 തരത്തിലാണ് ടോപ്പ് ഭാഗം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഇതിൽ ഏത് മോഡലാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കൂടി ചെയ്യണേ. ഇനി ഫോട്ടോ ഒട്ടിച്ചെടുക്കാം. ലാമിനേറ്റഡ് ഫോട്ടോ പ്രിൻ്റ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഓർഡർ ബേസ്ഡ് ആയിട്ടുള്ള വർക്ക് ആയതുകൊണ്ടാണ് ഫോട്ടോ ഞാൻ ബ്ലർ ആക്കിയിട്ടുള്ളത് കേട്ടോ. ഫോട്ടോ ഒട്ടിച്ചതിൻ്റെ 4 ഭാഗത്തും ക്ലേ ഡിസൈൻ ചെയ്തെടുക്കാം. ടോപ്പ് ഭാഗത്ത് ചെയ്ത സെയിം ഡിസൈൻ ആണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അതിനായി ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ക്ലേ ബോൾസ് ഓരോന്നായിട്ട് ഒട്ടിച്ചെടുക്കാം. ഫോട്ടോയുടെ 4 ഭാഗത്തും ക്ലേ ബോൾസ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ശേഷം പെൻ ഉപയോഗിച്ച് ടോപ്പ് ഭാഗത്ത് ചെയ്ത സെയിം ഡിസൈൻ ഒന്ന് ചെയ്തെടുക്കാം. ഓരോ മൂവ്മെന്റ്സിനും ബ്ലർ ആക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ ജസ്റ്റ് ആ ഫോട്ടോയുടെ ഭാഗത്ത് ഒരു പേപ്പർ വെച്ചിട്ടുണ്ട്, അതൊന്ന് ഇഗ്നോർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് കംപ്ലീറ്റ് ക്ലേ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ക്ലേ ബോൾസ് ഒരേ അളവിൽ തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, എങ്കിലേ ആ ഒരു നീറ്റ്നെസ് കിട്ടുകയുള്ളൂ. അടുത്തതായിട്ട് ഫോട്ടോ ഒട്ടിച്ചതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഫ്ലവേഴ്സ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ക്ലേ ഇതുപോലെ പരത്തിയെടുത്തതിന് ശേഷം ബോട്ടിലിൻ്റെ അടപ്പ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ശേഷം റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്ത ക്ലേയുടെ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് മടക്കിയെടുത്ത് പെറ്റൽസ് പോലെ ആക്കിയെടുക്കാം. ഇതുപോലെ 5 എണ്ണമാണ് കേട്ടോ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. ഇനി ഇത് ബോട്ടിലേക്ക് ഒട്ടിച്ചെടുക്കാം. ഫെവിക്കോൾ നല്ല രീതിയിൽ റൗണ്ട് ഷേപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം പെറ്റൽസ് ഓരോന്നായിട്ട് വെച്ചു
കൊടുക്കാം. കൂടുതൽ പ്രസ് ചെയ്ത് ഒട്ടിച്ചെടുക്കരുത്, പെറ്റൽസിന്റെ ഷേപ്പ് മാറിപ്പോകരുത്, അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. പെറ്റൽസ് ഒട്ടിച്ചെടുത്തതിന് ശേഷം നടുഭാഗത്തായിട്ട് ക്ലേ ഇതുപോലെ ഉരുട്ടിയെടുത്ത് ഒട്ടിച്ചെടുക്കാം. കണ്ടില്ലേ, നല്ലൊരു ഫ്ലവർ കിട്ടിയിട്ടുണ്ടല്ലേ. ഇനി ഈ ഫ്ലവറിന്റെ രണ്ട് ഭാഗത്തും രണ്ട് ചെറിയ ഫ്ലവർ കൂടി ഒന്ന് ചെയ്തെടുക്കാം. ചെറിയ ഫ്ലവർ ചെയ്തെടുക്കാൻ ക്ലേ പരത്തിയെടുത്ത് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യാം. നേരത്തെ എടുത്തതിനേക്കാൾ വലിപ്പം കുറഞ്ഞ് അടപ്പെടുത്താൽ മതി കേട്ടോ. അപ്പൊ സെയിം രീതിയിൽ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം പെറ്റൽസ് ഓരോന്നായിട്ട് ഒട്ടിച്ചെടുത്ത് നടുഭാഗത്ത് ക്ലേ ബോൾസ് ഒട്ടിച്ചിട്ടുണ്ട്. അടുത്ത ഭാഗത്തും ഇതുപോലെ ഒരു ചെറിയ ഫ്ലവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ചെയ്തെടുത്ത ഫ്ലവറിന്റെ ഇടയിൽ പകുതി കാണുന്ന രീതിയിൽ രണ്ട് ഫ്ലവർ കൂടി സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനായി മൂന്ന് പെറ്റൽസ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തതിന് ശേഷം പെറ്റൽസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്ത് ക്ലേ ബോൾസ് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. സെയിം രീതിയിൽ അടുത്ത ഭാഗത്തും ഒന്ന് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ ക്ലേ വർക്ക് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ക്ലേ ഒക്കെ ഉണങ്ങി സെറ്റ് ആയതിന് ശേഷം പെയിന്റ് ചെയ്യാം. അപ്പൊ ഇതാ ക്ലേ വർക്ക് ഒക്കെ നല്ല രീതിയിൽ ഉണങ്ങി സെറ്റ് ആയിട്ടുണ്ട്. ഇനി പെയിന്റ് ചെയ്യാം. ക്രിംസൺ റെഡ് കളറും ഡാർക്ക് ബ്ലൂവും 2:1 റേഷ്യോയിൽ എടുത്ത് മിക്സ് ചെയ്തപ്പോൾ കിട്ടിയ കളറാണ് കേട്ടോ ഇത്. ഇത് നമുക്ക് ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ക്ലേ വർക്കിന് പെയിന്റ് ചെയ്യുമ്പോൾ കൂടുതൽ ഡയലോട്ട് ചെയ്യാതെ ചെയ്യാൻ വേണ്ടി ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. അപ്പൊ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് പെയിന്റ് ചെയ്തിട്ടുണ്ട്. ഫോട്ടോ ഒട്ടിച്ചതിന്റെ സൈഡിലുള്ള ക്ലേ വർക്കിന് ഫ്ലാറ്റ് ബ്രഷ് ഉപയോഗിച്ചിട്ട് പെയിന്റ് ചെയ്താൽ ഫോട്ടോയിൽ കളർ ആകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പോയിന്റ് ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് ആ ഭാഗത്ത് പെയിന്റ് ചെയ്യുന്നത്. അങ്ങനെ ആ ഭാഗത്തും പെയിന്റ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പെയിന്റിംഗ് പരിപാടിയും കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്ലൈ ചെയ്ത കളറൊക്കെ നന്നായി ഉണങ്ങി സെറ്റ് ആയതിന് ശേഷം മെറ്റാലിക് ഗോൾഡൻ കളറൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ കംപ്ലീറ്റ് ആയിട്ട് ഗോൾഡൻ കളർ ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഫൈനൽ സ്റ്റെപ്പായിട്ട് വാർണിഷ് ചെയ്യാം. അപ്ലൈ ചെയ്ത കളറൊക്കെ നന്നായി ഉണങ്ങി സെറ്റ് ആയതിന് ശേഷം മാത്രം വാർണിഷ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതാ കംപ്ലീറ്റ് ആയിട്ട് വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സിന്തറ്റിക് ക്ലിയർ വാർണിഷ് ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയുള്ള കാര്യം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.